ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഹൈദരാബാദ് അശ്വക്കെതിരെ വിജയിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതിനുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടുപോകുന്ന 74% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കും കൂടി ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരവും അതുപോലെ തന്നെ ISL മുഴുവൻ മത്സരവും ലൈവായി തന്നെ യൂട്യൂബിലൂടെ മലയാളം കമന്ററിയോട് കൂടി തന്നെ കാണാനുള്ള ലിങ്കുകളെല്ലാം നമ്മൾ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്യാത്തവരാണ് ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ISL എട്ടാം സീസണിൽ മറ്റൊരു വിജയം കൂടി സ്വന്തമാക്കിക്കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടേബിൾ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ്. ഏകദേശം 7 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ടേബിൾ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ്. 2014 ഡേവിഡ് ജെയിംസ് പരിശീലിപ്പിക്കുന്ന കാലത്തായിരുന്നു അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ തുടക്കത്തിൽ അറ്റാക്കിംഗ് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. അങ്ങനെ കളിയുടെ 42-ാമത്തെ മിനിറ്റിലായിരുന്നു അൽവാറോ വാസ്കസിന്റെ വിജയ ഗോൾ പിറക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഒരു ത്രോയിൻ ലഭിക്കുകയും കബ്ര അത് ബോക്സിലേക്ക് നീട്ടി നൽകുകയും അൽവാറോ അത് ഒരു വോളി കിക്കിലൂടെ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ISL 4-ാമത്തെ ഗോൾ അൽവാറോ വാസ്കസ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അൽവാറോ വാസ്കസിന്റെ ഈ ഒരു ഗോൾ കണ്ടതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവുക മുംബൈ സിറ്റി FC അൽവാറോ വാസ്കസ് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു വോളി കിക്ക് തന്നെയാണ്. പണ്ട് ഇത്തരത്തിലുള്ള ഗോൾ അൽവാറോ വാസ്കസ് മുംബൈ സിറ്റി FC നേടിയപ്പോൾ ഇവൻ ഒക്കമനോച്ച് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ട്രെയിനിങ് സെക്ഷനിലെല്ലാം 1000-ലേറെ തവണ ഇത്തരത്തിലുള്ള കിക്കുകളെല്ലാം പരിശീലിക്കാറുണ്ട് എന്നതായിരുന്നു. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റാ റീലുകളിലും പോയി നോക്കുകയാണെങ്കിലും അൽവാറോ വാസ്കസ് ഇത്തരത്തിലുള്ള വോളി കിക്കുകളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നൽകുന്നത് കാണാൻ സാധിക്കും. ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് FC മത്സരം അവസാനിക്കുമ്പോൾ ഏകദേശം 100 മിനിറ്റിലേറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷം വെച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജെസൽ കാർണറോക്ക് ഷോൾഡറിന് പരിക്കേൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായി. ഇദ്ദേഹത്തിന്റെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണെന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സർജറി ആവശ്യമാണെന്നുമാണ് ഇപ്പോൾ സില്ലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ സർജറി ആവശ്യം വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇനി വരായിക്കുന്ന 2 റൗണ്ട് മത്സരം, അതായത് 10 മത്സരത്തോളം നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ സില്ലീസിന്റെ റിപ്പോർട്ടിലുള്ള. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു നിലയിൽ നിൽക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ താരം തന്നെയാണ് ജെസൽ കാർണർ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളിലൊക്കെ ഇദ്ദേഹം ഇല്ലാതെ കളിക്കുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ഇദ്ദേഹത്തിന് സർജറി ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സില്ലീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒക്കെ വിശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും ഈ ഒരു താരത്തിന് സ്പീഡി റിക്കവറി തന്നെ ആശംസിക്കാം. ഇതുകൂടാതെ ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ഹൈദരാബാദ് FC കോച്ചായുള്ള മാനുലോ മാർക്കസ് പറഞ്ഞ വാക്കുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലായ്പ്പോഴും ടീമിനെ പിന്തുണക്കുന്ന ആവേശകരമായ ഒരു ആരാധക വൃന്ദമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ടീം ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി പോരാടുന്നത് ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതായി തോന്നുന്നു എന്നാണ് ഇപ്പോൾ മാനുലോ മാർക്കസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായുള്ള ഇവൻ ഒക്കമനോച്ച് പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ ലീഗിൽ ഇനിയും 10 മത്സരങ്ങൾ ബാക്കിയുണ്ട്, ഇനി 30 പോയിന്റ് നേടാനുള്ള ഫൈറ്റുകൾ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നതാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ വിജയത്തോടു കൂടി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഡേവിഡ് ജെയിംസ് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ പരിശീലിപ്പിച്ച് പോയവരായാലും കളിച്ചു പോയവരായാലും ബ്ലാസ്റ്റേഴ്സിനെ ഒരിക്കലും മറക്കുന്നില്ല എന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അഭിമാനിക്കാവുന്ന തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.